വ്യാജകോശ ബന്ധം കുറിച്ച് തെളിവില്ലാതെ ഗുജറാത്ത് കലാപം അറിയില്ല എന്ന് വിളമ്പുന്ന കാന്തപുരത്തിന്റെയും പെരും നിലകൾ കൊണ്ട് സത്യത്തെ ചതിട്ടി മരിച്ച് മിമിക്രി കളിക്കുന്ന ബലൂൺ സഖാപ്പുകളും അനുകരം തുറന്നു കാണിച്ചിട്ടുണ്ട്. ഉസ്താദ് അക്ബർ സാദി കണ്ണൂർ സദസ്സിനെ അഭിസംബോധനം ചെയ്യുന്നു. അധ്യക്ഷനെ വേണ്ടി ആദര പുരസ്കാരം ക്ഷണിക്കുന്നു. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد فأوصيكم عباد الله وإياي أولا بتقوى الله فاتقوا الله في السر والعلن فاتبعوا ما أهل ربكم الكريم فاجتنبوا عما نهاكم عنه فانتهوا ആദരണീയ രായ പണ്ഡിത മഹത്തുക്കൾ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെയും കർമ്മധീരരായ കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ സ്വീകരിക്കുമാറാവട്ടെ. മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ ഏതാനും കുറച്ച് മിനിറ്റുകൾ ബാക്കിയുണ്ട്. അതിന് മുന്നോടിയായി മിനിഞ്ഞാന്ന് ഇവിടെ കൊണ്ടാടിയ ഒരു ചെറിയ കുട്ടിയെ വലിയ പ്രായം പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് അതിന്റെ 60-ാം പിറന്നാൾ കൊണ്ടാടിയ ആ കൊണ്ടാട്ടം നടത്തിയ ആളുകൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ എടരിക്കോട് പ്രദേശത്തുള്ള മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ച് ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ആളുകൾ, പാവപ്പെട്ട ഗൾഫുകാരൻ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പണമയച്ചിട്ട് ആ പണം കൊണ്ട് വീട് നിർമ്മാണം നടത്തുന്നുണ്ടെങ്കിൽ ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബംഗാളിൽ നിന്ന് കയറ്റുമതി ചെയ്ത അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ജനസാഗരത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ആ തൊഴിലാളികളെ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം രണ്ട് ദിവസം മുമ്പ് ഇവിടെ നടന്ന ഈ കാട്ടിക്കൂട്ടലിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പ്രത്യേകം ക്യാമ്പ് സംഘടിപ്പിച്ചു എന്നറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ അവരുടെ പണിയിൽ മായം മുക്കാൻ സാധ്യതയുണ്ട്. അവരവരുടെ പണിയിൽ അഴിമതി കാട്ടാൻ സാധ്യതയുണ്ട്. കാരണം വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആചാരങ്ങളിലും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ പൈതൃകങ്ങളിലും മായം കലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അവർക്ക് ക്യാമ്പ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരാകണം.
മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക പരമോന്നത പണ്ഡിത സഭയിലെ സ്വാത്വികന്മാരായ ഉലമാക്കളെ ചോദ്യം ചെയ്തുകൊണ്ട് ആ മഹത്തുക്കളുടെ ആദർശബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറങ്ങി വന്നവർ 1989 നിയമനിർമ്മാണം നടത്തി അവർ കെട്ടിപ്പണിത നേരത്തെ സൂചിപ്പിച്ച അഡ്വക്കേറ്റ് അരവിന്ദാക്ഷ മേനോൻ സമസ്ത ആ സമസ്തയുടെ വാർഷികം കൊണ്ടാടാതെ 25 വയസ്സ് പ്രായം പോലുമില്ലാത്ത കുട്ടിക്ക് 60 വയസ്സുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമ്മേളനം കൊണ്ടാടിയപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൈയിൽ കൊടിയും മറ്റേ കൈയിൽ തേങ്ങയും പിടിച്ചുകൊണ്ട് ആ സമ്മേളനത്തിലെ വിധുവായികൾക്ക് തക്ബീർ പറയാൻ വേണ്ടി ഒരുമിച്ചുകൂടിയ മുടിക്കുട്ടികളോട് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് പറയാനുള്ളത് നിങ്ങളുടെ നേതാവ് നിങ്ങളെ പറ്റിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്ന ഒരു കാലം വരാനുണ്ട്. അതേതുപോലെ എന്നറിയാം? നിങ്ങൾ പണ്ടൊരു പള്ളിയിൽ ഒരു ഉസ്താദ് ചാർജ് എടുത്തത്രേ. ചാർജ് എടുത്തപ്പോൾ ആ ഉസ്താദിനോട് കമ്മിറ്റിക്കാര് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ വരാത്ത കുട്ടികളെ ഒന്ന് പള്ളിയിലേക്ക് അടുപ്പിക്കണം. ഉസ്താദ് പിറ്റേന്ന് പ്രവർത്തനം തുടങ്ങി. എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കൃത്യമായി ജമാഅത്തിന് വരണം. എല്ലാ കുട്ടികളും വന്നു, ഒരു കുട്ടി വന്നില്ല. ആ വരാത്ത കുട്ടിയെ നിർബന്ധപൂർവം വിളിച്ചു വരുത്തി ഉസ്താദ് ആ കുട്ടിയോട് സ്വകാര്യമാക്കി പറഞ്ഞത്രേ, നീ ആരോടും പറയണ്ട, കൃത്യമായി നീ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്താൽ ഒരു മാസം കൃത്യമായി നീ ജമാഅത്തിന് പങ്കെടുത്താൽ നിനക്ക് ഞാൻ ഒരു ടച്ച് ഫോൺ വാങ്ങിത്തരാമോ. ആ കുട്ടി ഉസ്താദ് പറഞ്ഞ അന്ന് കലണ്ടറിൽ തീയതി എഴുതി വെച്ചു. അവൻ കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കാൻ തുടങ്ങി. ഒരു മാസമായപ്പോൾ ഇവൻ ഉസ്താദിന്റെ റൂമിന്റെ അടുത്ത് വന്നു. സത്യത്തിൽ ഉസ്താദിന് മറന്നുപോയി, കാരണം മൂപ്പര് ഓനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാണ് പള്ളിയിൽ വരാൻ. ഇവൻ കറക്റ്റ് ഒരു മാസമായപ്പോൾ ഉസ്താദിന്റെ റൂമിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദേ എന്താടാ, അല്ല ഞാൻ പള്ളിയിൽ വരാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി, അതുകൊണ്ട് അല്ല പിന്നെന്തല്ല, അല്ല അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ ഒരു മാസം കൃത്യമായി പള്ളിയിൽ വന്നാൽ നിനക്ക് ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിത്തരാം. അപ്പൊ ഈ 4000-5000 റുപ്യ ശമ്പളം വാങ്ങുന്ന പാവപ്പെട്ട ഉസ്താദ് ഇവനൊരു ടച്ച് ഫോൺ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാൽ, അപ്പൊ ഉസ്താദ് മെല്ലെ ഇവന്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞത്രേ, അത് ഞാൻ നീ പള്ളിയിൽ വരാൻ വേണ്ടി തമാശക്ക് അങ്ങനെ പറഞ്ഞല്ലേ. ഉടനെ ഇവൻ ഉസ്താദിന്റെ കൈ തട്ടിക്കൊണ്ട് പറഞ്ഞു പോലും, നിങ്ങൾ ഇങ്ങനെ പറയുന്ന എനിക്ക് ആദ്യേ അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മാസവും വന്ന് നിസ്കരിച്ചത് വുദു എടുക്കാതെയാണ്. ഇപ്പറഞ്ഞതുപോലെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നിങ്ങളോട് പറയും, നിങ്ങളെ ഞാൻ കുടിപ്പിച്ചത്, നിങ്ങളെ ഞാൻ നടന്ന് പിരിവ് നടത്തിയത് അള്ളാന്റെ റസൂലിന്റെ മുടിയല്ല. ഇങ്ങനെ പറയുന്നൊരു യുഗം വരാനുണ്ട്. കാരണം കുറ്റബോധത്തിന്റെ നാളുകൾ. എനിക്ക് സങ്കടം തോന്നുന്നത് എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഓർത്താണ്. ജാമിയ സഅദിയുടെ പ്രിൻസിപ്പൽ എ.കെ. അബ്ദുറഹ്മാൻ മുസ്ലിയാർ വേദന തോന്നുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദേ, എന്റെ ശബ്ദം എപ്പോഴെങ്കിലും ഒരു തവണ നിങ്ങൾ കേൾക്കുമെങ്കിൽ ഒരിക്കലും നിങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നല്ലതുകൊണ്ട് നിങ്ങൾ പരസ്പരം കൈമാറണം, ചീത്ത കൊണ്ട് നിങ്ങൾ പരസ്പരം വിരോധിക്കണം. അവിടെ പ്രായം പറഞ്ഞില്ല, ഗുരുവാണോ ശിഷ്യനാണോ എന്ന് വേർതിരിവ് പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് വേദനയോടെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ആ കാന്തപുരം പ്രതിനിധാനം ചെയ്യുന്ന സമസ്തയുടെ വൈസ് പ്രസിഡന്റാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ
നേരത്തെ ഇവിടെ ശബ്ദം കേട്ട ഞങ്ങളുടെ സുഹൃത്ത് ജിഷാൻ മാഹിയുമായി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഒരു സ്വകാര്യ സംഭാഷണം നടത്തിയിട്ടുണ്ട്. നിങ്ങളത് കേൾക്കണം. എന്താണ് അതിൽ പറഞ്ഞതെന്നറിയോ? ഇപ്പൊ മുഷാവറയിൽ ഒരു വിഷയം വന്നാൽ ഞാനല്ലാതെ വേറെ ആരാ പറയാനുള്ളത്? ആഹാ, ഞാനല്ലേ എല്ലാം പറയുന്നത്? എന്ത് വിഷയം വന്നാലും ഞാൻ എഴുന്നേറ്റ് നിൽക്കണം. അപ്പൊ ഉസ്താദെ, നിങ്ങളൊക്കെ ആരാ? വട്ടപൂജ്യോ? എന്നാൽ എനിക്ക് ചോദിക്കാനുള്ള സംശയം, ഈ മുഷാവറയുടെ കടിഞ്ഞാൻ നിയന്ത്രിക്കുന്ന ഈ മൗലാനയുണ്ടല്ലോ, ആ മൗലാന പറഞ്ഞു, ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിലപ്പോഴൊക്കെ നിഴലുണ്ടാകാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങൾക്ക് ആ വാദമുണ്ടായിരുന്നോ? ഇബ്നു ഹജർ തങ്ങൾക്ക് ആ വാദമുണ്ടായിരുന്നോ? ഇമാമുൽ ഷാഫിഈ തങ്ങൾക്ക് ആ വാദമുണ്ടായിരുന്നോ? ഇമാം അബു ഹനീഫത്തുൽ കൂഫി തങ്ങൾക്ക് ആ വാദമുണ്ടായിരുന്നോ? ഇമാം അഹ്മദ് ബിൻ ഹംബലി ശൈബാനി റളിയല്ലാഹു അൻഹുവിന് ആ വാദമുണ്ടായിരുന്നോ? ഇമാം മാലിക് തങ്ങൾക്ക് ആ വാദമുണ്ടായിരുന്നോ? പോട്ടെ ഉസ്താദേ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാ അലവി മരക്കൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ആ വാദമുണ്ടായിരുന്നോ? ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിന് ആ വാദമുണ്ടായിരുന്നോ? ബഹുമാനപ്പെട്ട ശാലിയാത്തി ഉസ്താദിന് ആ വാദമുണ്ടായിരുന്നോ? ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങൾക്ക് ആ വാദമുണ്ടായിരുന്നോ? ബഹുമാനപ്പെട്ട വാണിയമ്പല ഉസ്താദിന് ആ വാദമുണ്ടായിരുന്നോ? ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദിന് ആ വാദമുണ്ടായിരുന്നോ? മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന് ആ വാദമുണ്ടായിരുന്നോ? മഹാനായ സി എം അബൂബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങളെപ്പോലെയുള്ള ഔലിയാക്കന്മാർക്ക് വിജ്ഞാനത്തിന്റെ പണ്ടാകാരം തുറന്നുകൊടുത്ത ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായ ശംസുൽ ഉലമക്ക് ആ അഭിപ്രായമുണ്ടായിരുന്നോ? പോട്ടെ ഉസ്താദേ, നിങ്ങൾക്ക് ആ വാദമുണ്ടോ? നിങ്ങൾ പ്രസിഡന്റായി കൊണ്ടുവന്ന് നിർത്തിയ ആ വയോവൃദ്ധനായ രോഗിയായ പാവപ്പെട്ട പണ്ഡിതന് ആ വാദമുണ്ടോ ഉസ്താദേ? ഇല്ലെങ്കിൽ പരിശുദ്ധ ബുഖാരിയിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ജനങ്ങൾ അറിവില്ലാത്തവരെ പിടിച്ച് നേതൃസ്ഥാനത്ത് നിർത്തി പറയാൻ പാടില്ലാത്തത് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം അങ്ങനെ ഒരു സഭയിൽ നിന്നിട്ട് എന്തിനാണ് പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങളൊരു ആലിമാണ്, നിങ്ങളൊരു സാഹിദാണ്, നിങ്ങൾ സുബ്ഹിയുടെ മുമ്പെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന പണ്ഡിതനാ, എന്തിനാണ് ഉസ്താദെ ആഹിറം വടക്കാക്കുന്നത്? വേദനയോടെ ചോദിക്കുകയാണ്. നിങ്ങളെ ഫറോക്കുകാരി കൈവിട്ടിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഫറോക്കുകാരെ നിങ്ങൾ കൈവിട്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടനയിൽ നിന്ന് അവർക്ക് തക്ബീർ മുഴക്കി അവരെ താങ്ങുന്നതിലും നല്ലത് മറ്റവല്ല പണിയും തേടി നടക്കലാണ്, അല്ലെങ്കിൽ മൂലക്ക് ഒതുങ്ങിയിരിക്കലാണ്. അള്ളാഹു നമ്മുടെ ആഖിറം നന്നാക്കട്ടെ. വളരെ വിനയത്തോടെ ചോദിക്കുകയാണ്, വളരെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്, അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളെ കൂട്ടത്തിലൊരു മാന്യതയുള്ള ഒരാൾ പോലും ഇല്ലേ? സമസ്തണ്ടായിരിക്കെ സമസ്തന്റെ പേര് പറഞ്ഞ് മറ്റൊരു സംഘടന ഉണ്ടാക്കി, നാണവും മാനവുമില്ലാതെ ശംസുൽ ഉലമ സെക്രട്ടറി ആയിരിക്കുമ്പോ അതേ പദവി കയ്യാളി മറ്റൊരു സ്ഥാനത്ത് നിന്നിട്ട് ഉലമാക്കളെ തേജോവധം ചെയ്തു. ഈ പോക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കും. എനിക്ക് അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം കേട്ടപ്പോ തോന്നുന്നത്, ഇനി വന്നവരോടും വരാനിരിക്കുന്നവരോടും പലതരത്തിലുള്ള ഫോണ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഫോൺ എടുക്കുക, എടുത്ത ഉടനെ എന്ത് പറഞ്ഞാലും അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം.
ആവുന്നത്ര അത് പറയുക. കാരണം അവർ പഠിപ്പിച്ചു തരുന്നതാണ്. അല്ലാഹു ജല്ല ജലാലുഹു ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ സ്വാത്വികന്മാരായ ഉലമാക്കൾ, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ പഠിച്ചവനെ നീ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി ഉസ്താദ്, അല്ലാഹുവേ നീ ആരോഗ്യത്തോടെ ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നമ്മുടെ കോട്ടുമല ഉസ്താദ്, അതുപോലെ പി കെ പി ഉസ്താദ്, അതുപോലെ നമ്മുടെ ജിഫിനി തങ്ങള്, അല്ലാഹുവേ സമസ്തയിലെ മുഷാവറയിലെ മഹാരഥന്മാർ, നീ അവർക്കൊക്കെയും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ കൊടപ്പനക്കരെ സാദാ തീങ്ങളുടെ നേതൃത്വം പഠിച്ചവനെ ഖിയാമത്ത് നാൾ വരെ ആ പരമ്പര സമസ്തക്ക് മുന്നിൽ നിന്ന് നമ്മെ നിയന്ത്രിക്കുന്നൊരവസ്ഥ നീ ഉണ്ടാക്കി തീർക്കണേ റഹ്മാനെ. എല്ലാ ശത്രുക്കളുടെ ശത്രുത തൊട്ടും വഞ്ചിക്കപ്പെടുന്ന വഴികളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം നൽകുന്നു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ സ്ഥലം പരിമിതമാണ്. കഴിവിന്റെ ആളുകളൊക്കെ പള്ളിയിലൊക്കെ പോയി സ്ഥിരം സൗകര്യമുണ്ട്. ബാക്കി